റിലയൻസ് ഇൻഡസ്ട്രീസിനെ ഇന്ന് ഒരു വ്യക്തി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അതിനെ മുഴുവനായും മേടിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏകദേശം 12 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് റിലയൻസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അല്ലെങ്കിൽ റിലയൻസിന് മാർക്കറ്റ് കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം, അതോടൊപ്പം തന്നെ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. അതിന് പുറമേ തന്നെ ലാർജ് ക്യാപ്, മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് എന്നിങ്ങനെ കമ്പനികളെ തരംതിരിച്ചിരിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധയിൽ വെക്കേണ്ട കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ പേര് രാജേഷ് ബാലചന്ദ്രൻ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നിഫ്റ്റി 50 ആൻഡ് സെൻസെക്സ് ഇൻഡെക്സുകളാണ്. ഈ നിഫ്റ്റി 50 ഇൻഡെക്സിലും സെൻസെക്സിലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി 50യിലാണെങ്കിൽ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള 50 കമ്പനികളെയും, സെൻസെക്സിലാണെങ്കിൽ 30 കമ്പനികളെയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാർക്കറ്റ് ക്യാപ്പ് അഥവാ മാർക്കറ്റ് വാല്യൂ എത്രത്തിൽ കണക്കാക്കാം, അതോടൊപ്പം തന്നെ ലാർജ് ക്യാപ്, മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് എന്നിങ്ങനെ കമ്പനികളെ തരംതിരിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇത്തരത്തിലുള്ള ലാർജ്, മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള 3 കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം മാർക്കറ്റ് ക്യാപ് എത്തരത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഷെയറിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസിനെ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതായത് ഒരു ഷെയറിൻ്റെ പ്രൈസ് ഇപ്പോൾ 10 രൂപയാണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മാർക്കറ്റിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ എന്ന് പറയുന്നത് ഏകദേശം 100 ആണെന്ന് വിചാരിക്കുക. ഇത്തരത്തിൽ 10നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1000 ആണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഈ മാർക്കറ്റ് ക്യാപ്പിനെ നമ്മൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറയാറുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസുമായിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ കമ്പനിയുടെ നിലവാരത്തിനനുസരിച്ചും പെർഫോമൻസിനനുസരിച്ചും ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസിനനുസരിച്ചും മാർക്കറ്റ് കൊടുക്കുന്ന, അതായത് നമ്മളെ പോലെയുള്ള ഇൻവെസ്റ്റേഴ്സും വലിയ വലിയ ഇൻവെസ്റ്റേഴ്സും കൊടുക്കുന്ന ഒരു വിലയാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കറണ്ട് മാർക്കറ്റ് പ്രൈസ് കൊണ്ട് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് മാർക്കറ്റ് ക്യാപിനെ നമ്മൾ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ, അല്ലെങ്കിൽ കമ്പനിക്ക് മാർക്കറ്റ് കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് മാർക്കറ്റ് ക്യാപ്പിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയിൽ ലാർജ് ക്യാപ്പ് എന്നോ മിഡ് ക്യാപ്പ് എന്നോ സ്മോൾ ക്യാപ്പ് എന്നോ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു എന്ന് കൂടി നോക്കാം. അപ്പോൾ നമ്മൾ പൊതുവേ മാർക്കറ്റിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ലാർജ് ക്യാപ് കമ്പനികളാണ്, അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ് കമ്പനികളാണ് എന്നൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. ഇത്തരത്തിലെ കമ്പനികൾ കാറ്റഗറൈസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട എന്ത് മാനദണ്ഡമാണുള്ളത് എന്ന് നോക്കാം. ഇത് 6 ഒക്ടോബർ 2017 സെബി മ്യൂച്വൽ ഫണ്ട് സ്കീംസിനെ റെഗുലേറ്റ് ചെയ്യുവാനായിട്ട് ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. അതായത് മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഇപ്പോൾ ലാർജ് ക്യാപ് ഫണ്ട്, മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് മ്യൂച്വൽ ഫണ്ടിൽ ഒരുപാട് സ്കീമുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്കീമുകളെയൊക്കെ പബ്ലിക്കിന് മുമ്പിൽ ജനറലൈസ് ചെയ്ത് പ്രസന്റ് ചെയ്യുവാനായിട്ട് അന്ന് സെബി കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. ആ സർക്കുലറിൽ പറയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്യാപിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ആദ്യത്തെ ഏറ്റവും വലിയ 100 കമ്പനികളെ നമ്മൾ ലാർജ് ക്യാപ് കമ്പനികൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ 101 മുതൽ 250 വരെ വരുന്ന കമ്പനികളെ നമ്മൾ മിഡ് ക്യാപ്പിനകത്തും, 251 മുതൽ വരുന്ന കമ്പനികളെ എല്ലാം തന്നെ സ്മോൾ ക്യാപ്പിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ് എടുത്തു നോക്കിയാൽ അതിൽ ഏകദേശം 75% വരുന്നതാണ് നമ്മുടെ ഈ ലാർജ് ക്യാപ് കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിഡ് ക്യാപ് കമ്പനികളാണെങ്കിൽ 13%, സ്മോൾ ക്യാപ് കമ്പനികളാണെങ്കിൽ ഏകദേശം 7% വരുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ലാർജ് ക്യാപ് മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ്പിൽ നിന്ന് വരുന്ന 500 കമ്പനികൾ ചേരുമ്പോൾ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 95% മാർക്കറ്റ് ക്യാപ് കവർ ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ 100 ലാർജ് ക്യാപ് കമ്പനീസിനെ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് NSE വെബ്സൈറ്റിൽ പോയാൽ മതിയാകും. NSE വെബ്സൈറ്റിൽ അവിടെ ഇൻഡെക്സുകൾ ഉണ്ട്. ഇത്തരത്തില് നിഫ്റ്റി 50, സെൻസെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സുകളുണ്ട്. അതിന് പുറമേ തന്നെ നിഫ്റ്റി 100 എന്ന് പറയുന്നത് ഈ പറഞ്ഞ 100 ലാർജ് ക്യാപ് കമ്പനീസിന്റെയും, അതുപോലെ തന്നെ നിഫ്റ്റി 150 മിഡ് ക്യാപ് എന്ന് പറയുന്ന ഇൻഡെക്സ് ഈ പറഞ്ഞിരിക്കുന്ന മിഡ് ക്യാപ് കമ്പനീസിന്റെയും, അതുപോലെ തന്നെ നിഫ്റ്റി 250 സ്മോൾ ക്യാപ് എന്ന് പറയുന്ന ഇൻഡെക്സ്
സ്മോൾ ക്യാപ് കമ്പനീസിന് വേണ്ടി അവിടെ പ്രത്യേകമായിട്ട് തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാവുന്നതാണ് കമ്പനികളെ പറ്റി. ഇനി നമുക്ക് അടുത്ത എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ പെടുന്ന കമ്പനികൾക്ക് ഓരോന്നിനും അതിൻ്റെതായ കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ലാസ്റ്റ് ക്യാപ് തന്നെ എടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ ലാസ്റ്റ് ക്യാപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റിട്ടേൺ പൊട്ടൻഷ്യൽ വളരെ മോഡറേറ്റ് ആണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലാസ്റ്റ് ക്യാപ് കമ്പനികളെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം വലിയ മാർക്കറ്റ് ക്യാപ് ഉള്ള കമ്പനികളാണ്. അതായത് അവർ അവരുടെ ബിസിനസ് ഓൾമോസ്റ്റ് വലിയ രീതിയിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അവർക്ക് അവിടെ നിന്ന് ഇനി മുകളിലേക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ അതിന്റെ ചാൻസസ് വളരെ കുറവാണ്. കാരണം ഇനി അവർക്ക് ബിസിനസ് കണ്ടെത്തുക എന്നുള്ളത് അത്രത്തോളം തന്നെ ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് 3 ലക്ഷം കോടി അല്ലെങ്കിൽ 2 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ് ഉള്ള കമ്പനി അവർ നമുക്ക് ഏകദേശം ഡബിൾ റിട്ടേൺ തരണമെങ്കിൽ ഏകദേശം തന്നെ അവരുടെ മാർക്കറ്റ് ക്യാപ് 6 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം കോടിയായി വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം തന്നെ ഉയരുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കമ്പനികളുടെ റിട്ടേൺ പൊട്ടൻഷ്യൽ മോഡറേറ്റ് ആണ്. പക്ഷേ ഇത്തരത്തിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ലോ റിസ്ക് ആണ്. കാരണം ഇത്തരത്തിലുള്ള കമ്പനികൾ വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, അവരുടെ ബിസിനസ് മോഡൽ അത്രത്തോളം സ്ട്രോങ് ആണ്, മാർക്കറ്റിൽ അവർക്ക് വളരെ വലിയൊരു സ്ഥാനമുണ്ട്. മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയി ഉണ്ടായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കമ്പനികളുടെ ഷെയർസ് അത്ര കൊണ്ട് തന്നെ സേഫ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കമ്പനികളുടെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ലോ റിസ്ക് ആണ്, സേഫ് ആയിട്ട് തന്നെ കണക്കാക്കാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് ലിക്വിഡിറ്റി വളരെ കൂടുതലാണ്. കാരണം ഇത്തരത്തിലുള്ള കമ്പനികളിൽ ഷെയർസിന്റെ വാങ്ങൽ വിൽപ്പന അത്രത്തോളം തന്നെ സ്മൂത്ത് ആയി നടക്കും. അതുപോലെ തന്നെ ഇപ്പൊ ലാസ്റ്റ് ക്യാപ് കമ്പനികളുടെ വോളറ്റിലിറ്റി എന്ന് പറയുന്നത് വളരെ താഴ്ന്ന നിരക്കിലായിരിക്കും. വോളറ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ കമ്പനിയുടെ ഷെയർ എത്ര മൂവ് ചെയ്യുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വോളറ്റിലിറ്റി കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതായത് ഒരു കമ്പനി ഒരു ദിവസം 3 മുതൽ 4% അല്ലെങ്കിൽ 5-6% അതിന് മുകളിലേക്കോ ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഷെയറുകളെ നമുക്ക് വോളറ്റൈൽ അല്ലെങ്കിൽ ഹൈലി വോളറ്റൈൽ ഷെയർ ആയിട്ട് തന്നെ കണക്കാക്കാം. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം പ്രിഫർ ചെയ്യുന്നതും ലാസ്റ്റ് ക്യാപ് കമ്പനികളെയാണ്. കാരണം വളരെ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം ആണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിട്ടേൺ പൊട്ടൻഷ്യൽ മോഡറേറ്റ് ആണെങ്കിൽ പോലും റിസ്ക് വളരെ കുറവാണ്, അതുപോലെ ലിക്വിഡിറ്റി വളരെ കൂടുതലാണ്, ഈ പറഞ്ഞ വോളറ്റിലിറ്റിയും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ സേഫ് ആയിട്ടുള്ള ഒരു വിഭാഗം സ്റ്റോക്കുകളാണ് ലാസ്റ്റ് ക്യാപ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം പ്രിഫർ ചെയ്യുന്നതും ലാസ്റ്റ് ക്യാപ് കമ്പനികളെയാണ്. ഇത്തരം ലാസ്റ്റ് ക്യാപ് കമ്പനികൾക്ക് വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മുടെ റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇൻഫോസിസ്, നെസ്ലെ, ITC എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് മിഡ് ക്യാപ് കമ്പനിയുടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ നോക്കാം. മിഡ് ക്യാപ് കമ്പനികൾക്ക് പൊതുവെ റിട്ടേൺ പൊട്ടൻഷ്യൽ വളരെ ഹൈ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന് കാരണം മിഡ് ക്യാപ് കമ്പനികൾ എന്ന് പറയുന്നത് 5,000 കോടി അല്ലെങ്കിൽ 6,000 കോടിയോ അതിനടുത്തോ മാർക്കറ്റ് ക്യാപ് ഉള്ള കമ്പനികളാണ് സാധാരണഗതിയിൽ. ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് ഇനിയും അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുവാനും മാർക്കറ്റ് ക്യാപ് ഏകദേശം 50,000, 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷത്തിലേക്ക് എത്തിക്കൊണ്ട് ലാസ്റ്റ് ക്യാപ് കമ്പനി പോലെ ആയി തീരുമാനമുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മിഡ് ക്യാപ് കമ്പനീസിന്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ റിട്ടേൺ പൊട്ടൻഷ്യൽ വളരെ ഹൈ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നത് ഹൈ റിസ്ക് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. കാരണം മാർക്കറ്റിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള കമ്പനികളുടെ ഷെയർ വളരെ പെട്ടെന്ന് തന്നെ താഴോട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലിക്വിഡിറ്റിയും വളരെ ഹൈ ആണ്. കാരണം ഇത് ഗ്രോത്ത് പൊട്ടൻഷ്യലും റിട്ടേൺ പൊട്ടൻഷ്യലും വളരെ ഉണ്ടായതുകൊണ്ട് തന്നെ വളരെയധികം ആൾക്കാർ ഇത്തരം കമ്പനികളുടെ ഷെയർ പർച്ചേസ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും താല്പര്യപ്പെടുന്നത് കൊണ്ട് തന്നെ മിഡ് ക്യാപ് കമ്പനീസിന്റെ ലിക്വിഡിറ്റി സ്മോൾ ക്യാപ് കമ്പനികളെ അപേക്ഷിച്ച് പൊതുവെ ഹൈ ആണ്. അടുത്തത് വോളറ്റിലിറ്റിയുടെ കാര്യം വരുമ്പോൾ മിഡ് ക്യാപ് കമ്പനികൾ പൊതുവെ ഹൈ വോളറ്റൈൽ സ്റ്റോക്ക് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം വളരെയധികം ഉയർന്ന പെർസെൻറ്റേജിന്റെ നിരക്കിലാണ് ഇത്തരത്തിലുള്ള കമ്പനികളുടെ ഷെയറുകൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് വോളറ്റിലിറ്റി വളരെ ഹൈ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പൊതുവെ വളരെ ഇൻട്രസ്റ്റഡ് ആണ് മിഡ് ക്യാപ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. കാരണം ഇതിന്റെ ഗ്രോത്ത് പൊട്ടൻഷ്യലും റിട്ടേൺ പൊട്ടൻഷ്യലും ഹൈ ആയതുകൊണ്ട് തന്നെ അവർക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നല്ല രീതിയിലുള്ള റിട്ടേൺ ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ് മിഡ് ക്യാപ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. NIT ടെക്, മെയിൻട്രീ, ഗ്ലെൻമാർക്ക്, AU സ്മോൾ ഫിനാൻസ് ഇതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മിഡ് ക്യാപ് കമ്പനികളുടെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് സ്മോൾ ക്യാപ് കമ്പനീസിലേക്ക് വരാം. സ്മോൾ ക്യാപ് കമ്പനീസിന്റെ കാര്യത്തിൽ റിട്ടേൺ പൊട്ടൻഷ്യൽ വളരെ ഹൈ ആണ്. കാരണം നമുക്കറിയാം സ്മോൾ ക്യാപ് കമ്പനീസ് എന്ന് പറയുന്നത് വളരെ താഴ്ന്ന മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികളാണ്. ഇവയുടെ ചാൻസസ് മിഡ് ക്യാപ്പ് ആകുവാനും അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്യാപ്പ് ആകുവാനുള്ള ചാൻസസ് വളരെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കമ്പനികളുടെ റിട്ടേൺ പൊട്ടൻഷ്യൽ വളരെ ഹൈ ആയിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള കമ്പനികൾ മാർക്കറ്റിൽ എന്തെങ്കിലും നെഗറ്റീവ് മൂവ് ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം തന്നെ വളരെയധികം താഴേക്ക് വരുന്നത് ഇത്തരം കമ്പനികളുടെ ഷെയർ പ്രൈസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ റിസ്ക് വളരെ ഹൈ ആണ്.
ഇത്തരം കമ്പനികളുടെ ലിക്വിഡിറ്റി വളരെ ലോ ആണ്. ഉദാഹരണത്തിന് എന്തെങ്കിലും അസ്വാഭാവികത മാർക്കറ്റിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇത്തരം കമ്പനികളുടെ ഷെയർ സെല്ല് ചെയ്യുവാനായിട്ട് നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് സെല്ല് ചെയ്യാൻ സാധിക്കാതെ വരും. കാരണം എതിർ സൈഡിൽ ബൈ ചെയ്യുവാനായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റിയുടെ കാര്യം വളരെ ലോ ആണ് ഇത്തരത്തിലുള്ള സ്മോൾ ക്യാപ് കമ്പനികൾക്ക്. ഇനി വോളറ്റിലിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വളരെ വലിയ വോളറ്റിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റോക്കുകളാണ് സ്മോൾ ക്യാപ് കാറ്റഗറിയിലുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം. ഇത്തരത്തിലെ ലാർജ് ക്യാപ് കമ്പനീസ് മിഡ് ക്യാപ് കമ്പനീസ് ആയി മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മിഡ് ക്യാപ് കമ്പനീസ് സ്മോൾ ക്യാപ് കമ്പനീസ് ആയി മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തരത്തിൽ ലാർജ് ക്യാപ് കമ്പനികളായാലും മിഡ് ക്യാപ് കമ്പനികളായാലും അവരുടെ കമ്പനികളിൽ പഴയ രീതിയിലുള്ള പെർഫോമൻസ് അവർ മുന്നോട്ട് വെക്കുന്നില്ല, അല്ലെങ്കിൽ മാർക്കറ്റിന് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് മുമ്പോട്ട് വെക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഇൻവെസ്റ്റേഴ്സിന് ഇത്തരം കമ്പനികളിലുള്ള ഇൻട്രസ്റ്റ് കുറയുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇടിഞ്ഞുകൊണ്ട് താഴേക്ക് വരികയും ഒരുപക്ഷെ ലാർജ് ക്യാപ് കമ്പനികൾ മിഡ് ക്യാപ് കമ്പനികളായി മാറുവാനും മിഡ് ക്യാപ് കമ്പനികൾ സ്മോൾ ക്യാപ് കമ്പനികളായി മാറുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് കമ്പനികൾ വളരെയധികം നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ സ്മോൾ ക്യാപ് കമ്പനികൾ മിഡ് ക്യാപ് കമ്പനികളായി മാറുവാനും അതുപോലെ മിഡ് ക്യാപ് കമ്പനികൾ ലാസ്റ്റ് ക്യാപ് കമ്പനികളായി മാറുവാനുമുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പിനെ പറ്റി ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വളരെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവയുടെയൊക്കെ വീഡിയോ വൺ ബൈ വൺ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ. അതുപോലെ നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ കാണാം. അതുവരേക്കും ജയ് ഹിന്ദ്, ഗുഡ് ബൈ.